നിയമസഭയിൽ മാത്യു കുഴൽനാടൻ്റെ ആറാട്ട് കണ്ടപ്പോൾ മൂന്ന് മഹാരഥന്മാരെയാണ് ഓർമ്മ വന്നത്. ഒന്നാമതായി 1957 വാഴൂർ അസംബ്ലി മണ്ഡലത്തിൽ നിന്നും ജയിച്ചു വന്ന് കേരളത്തിൻ്റെ ആദ്യ പ്രതിപക്ഷ നേതാവായ പി ടി ചാക്കോയെ. പിന്നീട് ഓർമ്മ വരുന്നത് 1967 ഒൻപത് MLA മാരുമായി പ്രതിപക്ഷത്തിരുന്ന കെ കരുണാകരനെ. ഒടുവിൽ 1967 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ പി കെ കുഞ്ഞിനെയും എം എൻ കൃഷ്ണനെയും മുൾമുനയിൽ നിർത്തി അർമാദിച്ച കെ എം മാണിയെയുമാണ്. കുഴൽനാടന് മുമ്പ് നിയമസഭയിൽ ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തവരെന്ന മലയാളികൾ എന്നും ഓർക്കുന്നത് ഇവരെയാണ്. 1967 നശിച്ച് നാരായണക്കല്ല് പിടിച്ചു കിടന്നിരുന്ന കോൺഗ്രസിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച ഇക്കാലമത്രയും കേരളത്തിൽ ജീവൻ വഹിപ്പിച്ചു നിർത്തിയ മൃതസഞ്ജീവനിയായിരുന്നു കെ കരുണാകരൻ. മൃതസഞ്ജീവനിയിൽ വിഷമൊഴിച്ച് ചുവടുണക്കിയത് അദ്ദേഹത്തിൻ്റെ തണലിൽ വളർന്ന് അല്ലെങ്കിൽ അദ്ദേഹം വെള്ളവും വളവും നൽകി വളർത്തിയ ചെന്നിത്തലയും കൂട്ടരുമാണ്. അത് അവിടെ നിൽക്കട്ടെ. തഴക്കവും പഴക്കവും വന്ന ഒരു നിയമസഭാ സാമാജികനെ പോലെ കുഴൽനാടൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭയിൽ ആടിത്തിമിർക്കുകയായിരുന്നു. 1967 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ രണ്ട് മന്ത്രിമാർക്കെതിരെ ബ്രീഫ് കേസിൽ മുഴുവൻ തെളിവുകളുമായി വന്ന് വാരി വിതറി സഭയെ സ്തംഭിപ്പിച്ച കെ എം മാണിയാണ് സത്യത്തിൽ കുഴൽനാടൻ ഓർമ്മിപ്പിച്ചത്. കുഴൽനാടൻ്റെ മുന്നിൽ സർക്കാരിന് പിടിച്ചു നിൽക്കാൻ സാധിക്കാതാവുന്നത് നിസ്സാരമായി കാണണ്ട. പ്രതിപക്ഷത്തിൻ്റെ മുഴുവൻ ശബ്ദമായി ആത്മനിയന്ത്രണം പാലിച്ച് ആസ്വദിച്ച് സംസാരിക്കുന്ന കുഴൽനാടൻ മുൻ പ്രതിപക്ഷ നേതാവിനും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനും ഒരു മാതൃക തന്നെയാണ്. യഥാർത്ഥത്തിൽ ചത്ത നെത്തോലി പോലെ കിടന്നിരുന്ന പ്രതിപക്ഷത്ത് ജീവനുണ്ടെന്ന് തെളിയിച്ചത് കുഴൽനാടൻ്റെ ഇന്നലത്തെ പ്രസംഗമാണ്. വാഗ്ധോരണി കൊണ്ട് ഭരണപക്ഷത്തെ എറിഞ്ഞു വീഴ്ത്തുന്നത് കാണാനും കേൾക്കാനും ഒരു സുഖം തന്നെയായിരുന്നു. യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാർക്ക് വിവരമുണ്ടെങ്കിൽ ചെയ്യേണ്ടത് കുഴൽനാടനെ താക്കോൽ സ്ഥാനം ഏൽപ്പിക്കണം, പ്രതിപക്ഷ നേതാവാക്കണം, സമീപഭാവിയിൽ എപ്പോഴെങ്കിലും ഭരണത്തിൽ വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർ അപ്പാടെ മാറണം. ഭരണകക്ഷിക്ക് എന്തെല്ലാം പോരായ്മയുണ്ടെങ്കിലും അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 2019നേക്കാൾ ഭേദമായിരിക്കും, ഒരു സംശയം വേണ്ട. 2019 BJP കാടിളക്കുകയും മണ്ണും ചാരി നിന്ന UDF പെണ്ണും കൊണ്ടുപോയത് നമ്മൾ ഞെട്ടലോടെ കണ്ടതാണ്. ഒരു ചക്ക വെട്ടിയിട്ടപ്പോൾ മുയൽ ചത്തതുപോലെ എപ്പോഴും ചക്ക വെട്ടിയിട്ടാൽ മുയൽ ചാകണമെന്നില്ല. അതുകൊണ്ട് കരുതലോടെ പ്രവർത്തിച്ചാൽ പാർട്ടിക്ക് പ്രയോജനമുണ്ട്. കുഴൽനാടൻ ചെറിയൊരു മീനല്ല, അങ്ങനെ വിശ്വസിക്കുന്നവരെ കണ്ടം വഴി ഓടിക്കണം. സതീശൻ മാറി നിന്നിട്ട് കുഴൽനാടനെ ആ കസേരയിൽ ഇരുത്തണമെന്നാണ് ഭൂരിപക്ഷം കോൺഗ്രസ്സുകാരും ഇപ്പോൾ പറയുന്നത്. അതെങ്ങനെ? എറിയാനറിയാവുന്നവൻ്റെയിൽ കുളി കൊടുക്കില്ലല്ലോ. താഴെത്തട്ടിലുള്ള സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മാത്യു കുഴൽനാടനാണ്. അത് നേതാക്കൾ തിരിച്ചറിയണം.